നമസ്കാരം. തിരുവോണം നക്ഷത്രം ജനിച്ചവർക്ക് നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും അവധി വേണ്ടെന്ന് വെച്ച ഉദ്യോഗത്തിൽ പുനർനിയമനം നേടുവാനുമുള്ള അവസരമുണ്ടായിത്തീരും. തന്മൂലം വന്നു ചേരുന്ന അവസരങ്ങളെല്ലാം തന്നെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും സ്ഥാനക്കയറ്റം ലഭിക്കുവാനും യോഗമുണ്ട്. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കും. സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടായിത്തീരും. തൊഴിൽ മേഖലകളോടനുബന്ധമായി കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള യോഗം കാണുന്നു. നിയതമായിട്ടുള്ള വ്യവസ്ഥകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. ഉഷ്ണ ഉദര രോഗപീഠകൾക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികൾ അവലംബിക്കുന്നതും പ്രാണായാമം, വ്യായാമം, യോഗാഭ്യാസം എന്നിവ പരിശീലിക്കുന്നതും സമാധാനത്തിന് വഴിയൊരുക്കും. കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനുള്ള യോഗമുണ്ട്. വിദേശത്ത് സ്ഥിരതാമസിക്കാനുള്ള അനുമതി ലഭിക്കും. കലാസാഹിത്യം മുതലായിട്ടുള്ള രംഗങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഏറ്റെടുത്ത ദൗത്യത്തിന് പൂർണ്ണത കൈവരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായി ലഭിക്കും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് യുക്തിപൂർവം ചിന്തിച്ച് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാനുള്ള യോഗം കാണുന്നു. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് അനുകൂലമായിട്ടുള്ള വിലയ്ക്ക് വ്യക്തികൾ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനുള്ള യോഗം കാണുന്നു. പ്രവർത്തന മണ്ഡലങ്ങളിൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുവാനും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.